ചോയ്സ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കൊണ്ട് കൊടുക്കും അവർക്ക്. അപ്പൊ നമ്മള് എടുക്കാൻ പോവാണ്, ലോട്ട് എടുക്കാൻ പോവാണ്. കിളക്കിട്ട് കിളക്കി തൊന്നറ ഈശ്വര, എന്റെ പപ്പീനെ നന്നായിട്ട് നോക്കണം അവർക്ക് കിട്ടണേ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ നമ്പർ നമ്മൾ ഇനി ഇത് കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ 7 പേരെയാണ് നമ്മൾ ഇടാൻ പോണത്. ഹലോ, നമസ്കാരം, ഞാൻ പാഷാണം ഷാജിയാണേ, അറിയോ? അപ്പൊ എന്റെ ഒരു ഷാജി സ്കോർ എന്ന് പറഞ്ഞ ചാനൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ചാനലില് ഞാനൊരു ഗീവ് വെച്ചിട്ടൊരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്തൊരു മെസ്സേജ് ചെയ്തിട്ടുണ്ടായി. മോനാണോ മെസ്സേജ് ചെയ്ത? എന്തിന്റെ അത്? എന്തിന്റെ മെസ്സേജ് ചെയ്ത? ആ ആ ഓക്കെ. നിങ്ങളുടെ സ്ഥലം എവിടെയാ എന്ന് വെച്ചാ? ആ, കൊല്ലം കൊട്ടാരക്കര അല്ലേ. ആ, അപ്പൊ നമ്മുടെ ഷാജീസ് കോർണറിന്റെ ഗീവ് അവേ ലാബ് പപ്പീനെ കിട്ടിയേക്കണത് മോനാണ് ട്ടോ. ഹായ്, ഷാജീസ് കോർണറിലെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. അപ്പൊ കഴിഞ്ഞ January 6 നമ്മൾ നമ്മുടെ ഗീവ് അവേ നടത്തി. അതിൽ നമ്മൾ ലോട്ടെടുത്തതിൽ 1 സമ്മാനം കിട്ടിയിരിക്കുന്നത് കൊട്ടാരക്കരയിലുള്ള അനന്തനാണ്. അപ്പോൾ അനന്തനും അനന്തൻ്റെ ചേട്ടനും ആരെക്കൂടിയോ പപ്പീനെ വാങ്ങാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരിവിടെ ഏകദേശം എത്താറായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം 1:30. അപ്പോൾ എന്തായാലും വന്ന വഴിയെ നമ്മൾ പട്ടീനെ കൊടുത്ത് വിടണം ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം അവരെ കാണാം. നമുക്കല്ല, അവർക്കും കൂടി, എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടിയിൽ കിടക്കാം. ഓക്കെ, നമുക്ക് അവരെ വിളിക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ ഗീവ് അവേയാണ്. ഞങ്ങളുടെ ചാനൽ തുടങ്ങിയിട്ട് 6 മാസമായിട്ട് ആദ്യത്തെ ഗീവ് അവേയാണ്. അപ്പൊ ആദ്യത്തെ സമ്മാനം തന്നെ അനന്തരം കിട്ടിയതിൽ ഒത്തിരി സന്തോഷം. ഞാൻ ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ താല്പര്യം ആണോ കിട്ടി? ആ, ഇങ്ങനെയൊക്കെ പറഞ്ഞു താല്പര്യം ഇല്ലെന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ്. അത് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോ മാസ്ക് ഉരിക്കും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഷൂട്ടല്ലേ, പിന്നെ കുഴപ്പമില്ലല്ലോ. ഹാപ്പിയാണോ? അപ്പൊ എന്തായാലും അനന്തം വന്നിരിക്കുന്നവാ. ചേട്ടനുണ്ട്, അതുപോലെ തന്നെ ചിറ്റപ്പൻ. ചിറ്റപ്പൻ അല്ലേ? ചിറ്റപ്പൻ ഭയങ്കര പോയി തോന്നുള്ളൂ. ഫാമിലി അടക്കമാണ് വന്നേക്കുന്നത്. അപ്പൊ എന്തായാലും ഇപ്പൊ ഈ ടൈം ഞങ്ങൾ പറഞ്ഞല്ല 1:30 കഴിഞ്ഞു. അപ്പൊ നമുക്ക് ആദ്യം ഭക്ഷണം കൊടുക്കാം. ഭക്ഷണം കൊടുത്തിട്ട് നമുക്ക് ഗീവ് അവേ കൊടുക്കാം. ആരോഗ്യം നിലനിർത്തിയിട്ട് ആരോഗ്യം ഉണ്ടെങ്കിലേ പട്ടിക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം അവർക്ക് ഭക്ഷണം കൊടുക്കാം, കഴിക്കാം നമുക്ക്. അപ്പോൾ നമ്മളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇവരെ കൊടുക്കാം. കാരണം കൊട്ടാരക്കരയിൽ നിന്ന് ഇവിടെ വരെ പപ്പിയെ മേടിക്കാനായിട്ട് വന്നതാണ്. അവർ ഭയങ്കര ആകാംക്ഷയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവരെ നിർത്തി ബുദ്ധിമുട്ടിപ്പിക്കണം ശരിയല്ലല്ലോ. നിർത്തി പോസ്റ്റ് ആക്കണില്ലോ. എന്തായാലും നിങ്ങൾ ഓർക്ക് ഇപ്പോൾ ഈ രണ്ട് നമ്മൾ ഗീവ് അവേ ഒരാളെ കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഈ രണ്ട് പപ്പീനെ നമ്മൾ പിടിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ കൊടുത്തുവിടാനല്ല കേട്ടോ. നമ്മൾ ഗീവ് അവേ പറഞ്ഞതിന് ശേഷം എടുത്ത പപ്പിയാണ് ഇത്. ഇത് 30 ദിവസമായിട്ടുള്ളത്. ഇതിൻ്റെ കണ്ണ് ബ്ലൂ കണ്ണാണ്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞങ്ങൾ അതിനെടുത്തത്.
എടുത്തു കഴിഞ്ഞപ്പോൾ ഇന്നലെ രാത്രി എനിക്ക് വേറൊരു ആൾ ഒരു ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി എനിക്കിതിനെ കൂടി ഇഷ്ടമായി. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ആളെ പറഞ്ഞോട്ട് ഇതിനെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നാണ്. ഇപ്പോൾ ഇവർ വന്നു കഴിയുമ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക, ആ രീതിയിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഗീവവേയുടെ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോഴത്തേക്ക് ഇവനെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതിങ്ങനെ ഇതിൽ അവർക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടമാണ് നമ്മൾ വിട്ടേക്കണത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഗീവവേക്ക് ഇത്രയും ദൂരത്തു നിന്ന് വന്നേക്കണ കൊട്ടാരക്കരയിൽ നിന്ന് ഇവിടം വരെ ഓടിയെന്ന് അവർക്ക് നമ്മളൊരിക്കലും സങ്കടപ്പെടരുത്. അതിനു വേണ്ടിയിട്ടാണ് രണ്ടുപേരെയും വെച്ചത്. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കൊടുത്ത് അങ്ങനെ വിട്ടാൽ മതിയായിരുന്നു. അപ്പോൾ ഇത് ഒരു മാസമായിട്ടുള്ളൂ കേട്ടോ, ഇത് ഒരു മാസം, ഇത് 60 ദിവസം. അപ്പോൾ ഇത് ഒരു മാസം, ഇത് 2 മാസം. അപ്പോൾ എന്തായാലും 1 മാസം വേണം, 2 മാസം വേണം എന്നൊരു തീരുമാനിക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം ഇതിൻ്റെ രണ്ടുപേരിൽ ഒരാളുടെ ഓണറെ വിളിക്കാം. അനന്തൻ, അനന്ത, അനന്തന് ചിങ്കിടിയും കൂടി കേട്ടോ, ചിങ്കിടിക്ക് സ്ഥലം കൊടുക്കും. അപ്പൊ അനന്ത, ഞങ്ങളുടെ എപ്പിസോഡൊക്കെ കാണാറില്ലേ? അത് ശരിയാട്ടോ, അനന്തം കാണാറുണ്ടെന്ന് പറഞ്ഞത് ഇപ്പം മുകളിൽ ഞാൻ ഞങ്ങളുടെ ബാക്കിയുള്ള പട്ടി എല്ലാവരും കൊണ്ടേ കാണിച്ചപ്പോൾ ലേലേനെയും എല്ലാവരും പുള്ളിക്കാരൻ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മളുടെ എപ്പിസോഡൊക്കെ കാണുന്ന ആളാണ്. എന്തായാലും ഞങ്ങൾക്കും ഒത്തിരി സന്തോഷം ഇത് കിട്ടിയതിൽ. എങ്ങനെയുണ്ട്, കിട്ടിയതിൽ സന്തോഷം ഉണ്ടോ? ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നോ? അത് 4000 പേരുടെ അടുത്ത് ഉണ്ടായിരുന്നത്. അതിൽ ലോട്ടെടുത്തതിൽ അനന്തം ഭയങ്കര ബാക്കിയുള്ള ആളാട്ടോ. നമ്മൾ ആദ്യത്തെ എടുത്ത് ആളെ കിട്ടിയില്ല, രണ്ടാമത്തെ എടുത്ത് ആളെ കിട്ടിയില്ല, മൂന്നാമത്തെ എടുത്ത് ആളെ കിട്ടിയില്ല, നാലാമത്തെ എടുത്ത് ആളെ കിട്ടിയില്ല, അഞ്ചാമത്തെ എടുത്തപ്പോഴാണ് അനന്തനെ കിട്ടുന്നത്. അതിനുമുമ്പ് ഫോൺ, ഒരാളുടെ ഫോൺ സ്വിച്ച് ഓഫ്, ഒരാളുടെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അയ്യോ ഞങ്ങൾക്കങ്ങ് വേണ്ട പട്ടി, ഞങ്ങളങ്ങനെ അയച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുഞ്ഞുമക്കളെ അയക്കണമെന്നാണ്. അപ്പോൾ എന്തായാലും പട്ടിയെ സ്നേഹിക്കാൻ, കാരണം ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് ഇഷ്ടം കൊണ്ട് വാങ്ങണതാണോ അല്ലെങ്കിൽ നമുക്ക് അന്നേരത്തെ ഒരു മെസ്സേജ് കൊണ്ട് കിട്ടുന്നതാണ്. പക്ഷെ അതല്ല, ഒരു ഫാമിലി ഒന്നടങ്ങുകൊണ്ട് വന്നേക്കുന്നത്. കുറേ പേർക്ക് വരാൻ ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പോൾ വീഡിയോ കോൾ ചെയ്തായിരുന്നു ഞങ്ങൾ ഫാമിലിയിലേക്ക്. അപ്പോൾ അവർക്കും വന്നൊന്നുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ്. എന്തായാലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. അപ്പോൾ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ പട്ടീനെ നിങ്ങൾക്ക് തന്നത്. മോൻ്റെ പേരെന്താ? അഭിനവ്. അഭിനവിന് പട്ടീനെ ഇഷ്ടമാണോ? ആരാണിത്? ചേട്ടൻ. അപ്പൊ വീട്ടിൽ കൊണ്ട് അടിപൊളിയായിട്ട് നോക്കോളൂല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതാ വേണ്ടതെന്ന് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തോട്ടാ. ഇതെന്താ വെച്ചാൽ ഇതിന്റെ മറ്റത് ഇത് 30 ദിവസമായിട്ടുള്ള, ഇത് 60 ദിവസം. അപ്പൊ ഞാൻ എന്റെ ബ്ലൂ കണ്ണായിരുന്നു അതിന്റെ. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം എടുത്തത്. നമ്മൾ ഇതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ഇതിനു മുമ്പ്. നമ്മൾ ഇതിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നതാണ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇവന്റെ വീഡിയോ വെച്ചേക്കുന്നത്. അപ്പൊ അതാണ് രണ്ടുപേരെയും കൂടി വെച്ചേക്കുന്നത്, രണ്ടുപേരും കാണാൻ വേണ്ടിട്ട്. ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുത്തു, ഏത് വേണമെങ്കിലും എടുത്തു, ഒരു കുഴപ്പമില്ല. അനന്തൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതാണ്. അപ്പൊ പേര് വീട്ടിൽ ചെന്നിട്ടല്ലേ ഇരുന്നത്? വീട്ടിൽ ചെന്നിട്ട് പേരിട്ട് ഞങ്ങൾ അറിയിക്കണം. അപ്പോ അനന്തന് ഇത് മതിയെന്ന് പറഞ്ഞു, ഇവനെ മതിയെന്ന് പറഞ്ഞു. ഇവൻ എന്തായാലും അതായാലും ഇതായാലും ഞങ്ങൾ സന്തോഷത്തോട് കൊടുക്കും. അപ്പൊ നമുക്ക് ഹാപ്പി ആയിട്ട് ഇത് വാങ്ങിക്കുക. പേരിടൽ ചടങ്ങിന് ഞങ്ങളെ വിളിക്കണം തീർച്ചയായിട്ടും കേട്ടോ. എന്തായാലും ഞാനിത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് പേരിട്ട് കഴിയുമ്പോൾ ഞങ്ങൾ വിളിച്ചറിയിക്കണം. ഞങ്ങൾ എപ്പിസോഡിൽ പറയും, നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മുടെ പപ്പിയുടെ പേരെന്താണെന്നുള്ളത് എപ്പിസോഡിൽ നമ്മൾ പറയും. തനിക്ക് ആരും ഇല്ലാണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ കുറേ പേര് ഇങ്ങനെ ചോദിച്ചിട്ട്, ഒരു കുട്ടി ട്രിവാൻഡ്രത്തിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് അനി ചേട്ടൻ വിളിച്ചേക്കുന്നു, അനിയൻ ഭയങ്കര കരച്ചിലാണ്, ഞങ്ങൾക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാണെന്ന് പറഞ്ഞ് പേടിക്കണ്ട. അപ്പോൾ നമ്മൾ ഇനിയും മുമ്പോട്ട് വരുന്നവരും നമ്മൾ ഇതുപോലെ ഗീവ് ഒക്കെ വെക്കണുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഞറുക്കായിരിക്കില്ല. ഇതുപോലെയുള്ള സങ്കടപ്പെടുന്ന ആൾക്കാരെയൊക്കെ ഞങ്ങൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യും. ഓക്കെ, അപ്പം എന്തായാലും ഹാപ്പി ആയില്ലേ? ഏ മുഖത്ത് അത് വന്നില്ല, മുഖത്ത് വരട്ടെ. എന്താ പറയാനുള്ളത് നമ്മുടെ ഷാജീസ് കോർണറിൻ്റെ പ്രേക്ഷകരോട്? ഈ ലോട്ടിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവർക്ക് ഇപ്പോൾ എനിക്കിപ്പോൾ കൊടുക്കുന്ന ഇത്രയും പ്രേക്ഷകരുണ്ട്, ആരെങ്കിലും എനിക്ക് പരിചയമുള്ള എത്രയോ പേരെ നേരിട്ട് വിളിച്ചേക്കണം ഇത് കണ്ടിട്ട്. അപ്പം നമ്മളത് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ജെന്യൂനിറ്റി ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുത്തത്. അപ്പോൾ ഷാജീസ് കോർണറിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. നല്ല പ്രോഗ്രാമാണിത്, ഞാൻ എല്ലാ പ്രോഗ്രാം കാണും. എനിക്ക് ഇതില്ല, ഉറപ്പില്ലായിരുന്നു ഇതിനെ കിട്ടുമെന്ന്. വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു ഷോക്കായി പോയതാ ഷോക്കിൻ്റെ എനിക്കറിയാത്ത. ഒരു എനിക്ക് ഇങ്ങനെ നിങ്ങൾക്കാണ് ലോട്ടോ അടിച്ചിരിക്കുന്നത് ആണോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഭാഷണം ഷാജിയാണ്. ആഹാ, അതിൽ വേറെ ഒരു ആകാംക്ഷയില്ല. അപ്പോൾ സ്റ്റക്കായി പോയതാന്ന് ഇപ്പോൾ ചേട്ടനൊക്കെ വന്നപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയും നമ്മുടെ പ്രോഗ്രാമൊക്കെ കാണുന്ന ആൾക്കാരോട് പറയൂ, ഇനിയും ഗിവ് വേ ഉണ്ട്, ഇതെല്ലാം നമ്മൾ ആൾ തരം നോക്കാതെ നമുക്ക് ഇത് അങ്ങോട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പൊ എത്ര പഠിക്കണത്? ഞാൻ +2 നടന്നോണ്ടിരിക്കുന്നു. അപ്പൊ ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നല്ലേ ഓൺലൈൻ, അപ്പൊ അതാണ് ഞാൻ ഓൺലൈനിൽ കാണാണ്ടിരുന്നത്.
ഞങ്ങൾ ലൈവ് പോയിക്കൊണ്ടിരുന്നു. ചെറിയ ദേഷ്യം എന്റെ ക്ലാസ് മുടക്കണേന്റെ ആയിരിക്കും. അപ്പൊ എന്തായാലും ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരും ഇവർക്ക് ഒരു നല്ലൊരു ക്ലാപ്പ് ഇപ്പൊ കൊടുത്തിട്ടുണ്ടാവും. ഇന്നലെ തന്നെ എല്ലാവരും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടിയവർക്ക് കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ടൊക്കെ ഒത്തിരി മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും മുമ്പോട്ടുള്ള എപ്പിസോഡുകളിലൊക്കെ നമുക്ക് ഇതുപോലെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും എപ്പിസോഡുകൾ മുടങ്ങാതെ കാണുക. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മുടെ ഗീവ് അവേയുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ ഇതൊരു സങ്കട സിനിമ പോലെ ആയിപ്പോയി. ആകാശദൂത് കണ്ടില്ല, എന്റെ കുഞ്ഞിനെ ആർക്കും വേണ്ട. വേണ്ടെന്നിട്ടൊന്നുമില്ല, അതിന് പറ്റിയ ആൾക്കാരൊക്കെ ഇനി വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഗീവ് അവേ ഗംഭീരമായി. അപ്പൊ എല്ലാവിധ ആശംസകളും. നമ്മുടെ പപ്പിയെ ഗംഭീരമായിട്ട് വളർത്തുക, സ്നേഹത്തോട് നല്ല സ്നേഹത്തോട് വളർത്തുക. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഓക്കെ, സാധാരണ ഞങ്ങൾ ഇങ്ങനെ ചാറ്റ് കൊടുക്കാറില്ല. കണ്ടോ, അപ്പൊ അത്രത്തോളം ഈ മിണ്ടാപ്രാണികളെ സ്നേഹിക്കുന്ന ഒരു ഫാമിലിയിലാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. ഈവക്കുട്ടിയാണോ ഇത്? ഇത് ഈവയാണോ? ആരോ കൊണ്ട് കളഞ്ഞതിനെ റോട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെ റെഡിയാക്കി നല്ല സുന്ദരിയാക്കി ഇപ്പൊ നിർത്തിയിട്ടുണ്ട്.